നേരത്തെ പാടശേഖരത്തിൽ പോയപ്പോൾ അവിടെ മെഷീൻ വെച്ചിട്ട് നെല്ല് കൊയ്യുന്നുണ്ട്. ആ കൊയ്തിടുന്ന കച്ചി അല്ലെങ്കിൽ വൈക്കോല് നിലത്തിടുമ്പോൾ വേറൊരു യന്ത്രം വന്ന് അതിനെ ബണ്ടിൽ ചെയ്യുന്നു, റോൾ ചെയ്ത് ബണ്ടിലാക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ട്രാക്ടർ വഴി ശേഖരിച്ചുകൊണ്ട് വരുന്ന നെല്ല് ഇവിടെ ചൊരിയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കുറേ തൊഴിലാളികൾ അത് ചാക്കിലാക്കിയിട്ട് ലോറിക്ക്, അതേപോലെ അവിടെ റോൾ ചെയ്ത് എടുക്കുന്ന വൈക്കോല് വേറൊരു ലോറിയിലാക്കി അത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ സൈമൾട്ടേനിയസ്ലി ഭയങ്കര സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക്കായിട്ട്. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തെങ്കാശി രാജപാളയം റൂട്ടിലാണ്. പുളിയങ്കുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, പുളിയങ്കുടി എന്ന് പറയുന്നത് ലെമൺ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ലെമൺ സിറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം നാരങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് പുളിയങ്കുടി. ഇവിടെ വിശാലമായ നാരങ്ങ തോട്ടങ്ങളുണ്ട്. ഇവിടുത്തെ മണ്ണ് നാരങ്ങ കൃഷിക്ക് അനുയോജ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥലത്ത്, പുളിയങ്കുടി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ലെമൺ സിറ്റി, ഇന്ത്യയുടെ ലെമൺ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലവും പുളിയങ്കുടിയിലെ കാഴ്ചകൾ കൊണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. പോകുന്ന വഴിയിൽ ഒരുപാട് നാരങ്ങ കൃഷി ചെയ്യുന്ന സ്ഥലം കണ്ടു. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നാരങ്ങയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, പക്ഷേ അവിടെ കുറച്ചുള്ളായിരുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണ്. നോക്കത്ത ദൂരത്ത് നാരങ്ങ കൃഷി ചെയ്യുകയാണ്. ഉണ്ടോ, നമ്മുടെ തൊട്ട് ബാക്ക് സൈഡിലെല്ലാം നാരങ്ങയാണ്. ഇതിലവിടെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചിറങ്ങി നമുക്ക് ആ മാർക്കറ്റിലൊന്ന് പോകണ്ടേ? ലെമൺ മാർക്കറ്റിൽ പോകണം. അതൊരു 10:30 തുറക്കും. ആ 10:30 ആകുമ്പോൾ അവിടെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മളിതാ നാരങ്ങ തോട്ടത്തിലൂടെ നടക്കുന്നു. പഴുത്തില്ല, ഇപ്പോൾ ഒരു പിഞ്ചു വരുവാന്ന് തോന്നുന്നല്ലേ. പച്ച നാരങ്ങയാണ്, പഴുത്ത് വരുന്നേ ഉള്ളൂ. എല്ലാം അത് തന്നെ സെയിമാ. അധികം പൊക്കം പൊക്കത്തെ മരങ്ങളായതുകൊണ്ട് എളുപ്പമുണ്ട്. ഇവിടെ എല്ലാം അങ്ങനെ തന്നെയല്ലോ, മാവും പേരയും പറിക്കാനൊക്കെ എളുപ്പമുണ്ട്. ആ പണിക്കാർക്ക് എളുപ്പമുണ്ട് പറിക്കാനായിട്ട്. നല്ല ഇതായി. ഓ അടിപൊളി. ഇതെന്തോ ഇതിൻ്റെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, എല്ലാം ഒരുപാട് നിറഞ്ഞ ഒരു മരത്തിൽ തന്നെ എത്ര നാരങ്ങ നിൽക്കുന്നേ അല്ലേ. അടുപ്പിച്ച് ആ പടർന്ന് കിടക്കുക, ബൾബിട്ട പോലെ കിടക്കുക. ചെറിയ സീറോ ബൾബ്. വെറുതെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നേരത്തെ വല്ലതും പോയതായിരിക്കും. ഇപ്പോഴത്തെ അല്ല, പഴയതാണ്. ഇപ്പോൾ ഒന്നും പുതിയതായിട്ടൊന്നും പഴുത്തിട്ടില്ല. എല്ലാ ഒരു പച്ച പരുവാ നിൽക്കുന്നത്. പഴുത്ത സ്ഥലങ്ങളും കാണുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിലവിൽ പഴുത്തിട്ടില്ല. ഉള്ള എന്തായാലും കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ഇവിടെ വരണം. പഴുത്ത് കിടപ്പുണ്ട് സാറേ, ദേ കിടക്കുന്നു. ആ അത് പഴുത്ത താഴെ കിടപ്പുണ്ട്. ആ അതുകൊണ്ട് അവിടെയൊക്കെ പഴുത്ത് തുടങ്ങി. ആ ഒരു ഭാഗത്തൊക്കെ പഴുത്തിട്ടുണ്ട് നിലത്ത്. ആ അവിടെ എല്ലാം വീണ് കിടപ്പുണ്ട് കേട്ടോ. നോക്കി അകത്ത് ഫുള്ളും ഉണ്ടോ വീണ് കിടക്കണം. ആ ഒരു ഭാഗത്തൊക്കെ ഫുള്ളും മഞ്ഞുണ്ട്. അപ്പോൾ അത് വീണു. അത് ചിലപ്പോൾ അവർ പിറക്കെടുക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു. താഴെ വീഴുന്നവർ എടുക്കുകയല്ല അങ്ങനെ എന്തോന്ന് തോന്നുന്നു അവരിവിടെ. ഹായ് അടിപൊളി. ഇങ്ങനെ നടക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ നടക്കേണ്ടി വരും കേട്ടോ. ആ അവരെടുക്കാതെ നിൽക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഉണ്ടോ? ആ ശരിയാ, ഉണങ്ങി ഉണങ്ങി നിൽക്കുക, ഉണങ്ങി നിൽക്കുകയാണ്. അതേ പറഞ്ഞു, നല്ല പഴുത്ത നിൽക്കുക സാറേ. കണ്ട അത് അത് നല്ല പഴുത്ത. അതിനിപ്പോൾ ഉണങ്ങി പോകും. ആ തൊട്ടപ്പളയും പോകുന്നല്ലോ. നല്ല സ്മെല്ലല്ലേ. നല്ല സ്മെല്ല്. ആ ഇത് ഫുള്ളും ഉണ്ടോ മഞ്ഞയായി, പറിക്കാറായതാ ഇവിടെ അല്ല. മരം ഉണങ്ങിപ്പോയല്ലോ. ആ എനിക്കൊന്ന് ആ വേര് പോയി, വേരറ്റ് പോയി. അതാണ് ഇത് ഉണങ്ങിപ്പോയത്. പെട്ടെന്ന് പഴുത്ത അങ്ങനെ ഇല്ലാതായി. ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്, അങ്ങ് ദൂരത്തേക്കൊക്കെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നടക്കാൻ പോയി കഴിഞ്ഞാലേ തീരില്ല. പോയാലോ നമുക്ക്. യെസ്, എന്തായാലും നല്ലൊരു കാഴ്ച കാണാൻ പറ്റില്ലേ. നാരങ്ങാ തോട്ടത്തിലൂടെ നടന്നില്ലേ. എന്നാവാ അപ്പോൾ ഇനി നമുക്ക് തിരിച്ചടക്കാം. ഇങ്ങനെ അങ്ങോട്ടൊക്കെ കിടക്കുകയാണ്, കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നടന്ന് തീരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് ഇനി പോയി കാപ്പി കുടിച്ചിട്ട് വേണം നമുക്ക് ആ ലെമൺ മാർക്കറ്റിലേക്ക് പോകാനായിട്ട്. അപ്പം അതും കണ്ടതിന് ശേഷം വേണം നമുക്ക് ഇനിയും ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുണ്ട്. അപ്പം ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ അനുഭവങ്ങൾ നമുക്ക് ഇനിയും കാണാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് നേരം സമയം ചിലവഴിക്കണ്ട, തിരിച്ച് അതൊക്കെ പോകാം. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഈ നാരങ്ങ മാർക്കറ്റിലേക്ക്. ഇവിടെ ഈ ഏറ്റവും വലിയ നാരങ്ങ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതെ, ആ ഒരു സ്ഥലത്ത് പുളിയങ്കുടി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ലെമൺ സിറ്റി, ഇന്ത്യയുടെ ലെമൺ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലവും. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് വേണം നമുക്ക് ലെമൺ സിറ്റി വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും അതൊക്കെ അങ്ങോട്ട് പോകാം അല്ലേ. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഇതാ നമ്മളങ്ങനെ
ലെമൺ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് ലെമൺ മാർക്കറ്റിലേക്ക് കയറാനായിട്ട്. 10 മണിയാകുമ്പോഴേ ഇവിടെ ഓപ്പൺ ആവുകയുള്ളൂ. ഇവിടെ വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബോർഡല്ല, ബാരിഗാർഡാണത്. വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പോകാനായിട്ട് സ്പീഡ് കുറച്ച്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ലെമൺ മാർക്കറ്റിലേക്ക് കയറാം. നമ്മളിങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് അകത്തേക്ക് കയറി ഈ കാണുന്ന വഴിയിലൂടെ വേണം ലെമൺ മാർക്കറ്റിലേക്ക് പോകാനായിട്ട്. ഉണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. MSK എന്നാ തുറന്നില്ലല്ലോ സാറേ. ഓ, ഇന്ന് അവധിയാണെന്ന് തോന്നുന്നു അപ്പോൾ. അറിയില്ല, എന്തോ പ്രമാണിച്ച് ഇവിടെ അവധിയാണ്. നിലവിൽ ഒന്നും തുറന്നിട്ടില്ലല്ലോ. ഇനി അവധി ദിവസമായ കൊണ്ട് തുറക്കത്താണ്. അടഞ്ഞു കിടക്കുന്ന കടകമ്പോളം, അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെയും നമുക്ക് യോഗമില്ല. എത്തുന്നിടത്തും അല്ലെങ്കിൽ തന്നെയാണോ ഈ ഒരു യാത്രയിൽ? അയ്യോ, കഷ്ടമായി പോയല്ലോ. ആ, ഓരോരുത്തർ തുറക്കുന്നുണ്ട് കേട്ടോ. അവധി അല്ലേ ഇനി? 10 മണിക്ക് തുറക്കുന്നല്ലേ പറഞ്ഞു. ആ, 10 മണിക്ക് തുറക്കുന്നത്. നമ്മൾ അത്രയും വരെ വെയിറ്റ് ചെയ്ത് 10-11 മണിയൊക്കെ ആകുമ്പോൾ തുറക്കുമായിരിക്കും ചിലപ്പോൾ, അറിയില്ല. ഓരോരുത്തരൊക്കെ പതുക്കെ തുറന്നു വരുന്നുണ്ട്. ഷീക്കെ, അദ്ദേഹത്തിൻ്റെ കടയാണ് ഇപ്പോൾ അദ്ദേഹം തുറക്കുന്നത്. തുറക്കട്ടെ. ഇവിടെ ഒരു കട തുറന്നിട്ടുണ്ടല്ലോ, PTS ആൻഡ് CO. ഇവിടെ തുറന്നിട്ടുണ്ട്. ഇതായിരിക്കുന്നു സാറേ. ആ, ഇതായിരിക്കുന്നു എന്നറിയ അടുക്കി വെച്ചിട്ടുണ്ട് കുറേ. ഉണ്ടോ, ഫുള്ളൊന്നും അറിയ. ഒരു ജാക്കറ്റ് എടുത്ത് വണ്ടിക്ക് എത്തി കേട്ടാലോ. അതെ, തൽക്കാലം ഈ ചാക്കിലിരിക്കുന്ന നാരങ്ങ മാത്രമേ നമുക്ക് കാണാനായിട്ട് യോഗമുള്ളൂ. പിന്നെ നമ്മൾ തോട്ടത്തിൽ പോയല്ലോ. നമ്മളിപ്പോൾ നിലവിൽ ലെമൺ സിറ്റിയുടെ തോട്ടത്തിലൂടെ നമ്മൾ നടന്നു. ഇനി അതൊക്കെ രാവിലെ ചാക്കിൽ പറിച്ചുകൊണ്ട് വരും, ഇതുപോലെ ഇവിടെ കൊണ്ട് വെക്കുമായിരിക്കും. മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റിയില്ല. ആ, അപ്പോൾ ഇത് നോക്കിയാൽ മതി. ഇത്ര തന്നെ. ഇതിപ്പോൾ കുറേ ഷട്ടറുകളുണ്ട്. ഇതുപോലെ ചാക്കിൽ നിറച്ച് നാരങ്ങ വരും. ഈ കാണുന്ന സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലാണ്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ലോറിയിലൊക്കെ കയറ്റി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഇതുപോലെ കടകൾ മീൻസ് ചെറിയ ചെറിയ ഷട്ടറുകൾ. എല്ലാവരും ഈ ഒരു ലെമണുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു ഭാഗത്ത് അല്ലേ. CCTV ക്യാമറയൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം. അപ്പം എന്തോ തമിഴിലോട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ, അതേ എഴുതിയേക്കുന്നത്. എന്തോ ഒരു തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവധി ദിവസം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. തമിഴ് വായിക്കാനും അറിയത്തില്ല. പോകുന്നല്ലേ, വേറെ നിരാശ സാരമില്ല. അതൊക്കെ ഈ ഒരു യാത്രയിൽ സഹജമാണ്. ഓക്കെ. നമ്മുടെ നാട്ടിലെ മലഞ്ചരക്ക് വ്യാപാരം പോലെ തന്നെയാണ് ഈ നാരങ്ങ. അപ്പം റബ്ബറും കുരുമുളകും കൊക്കയൊക്കെ കൊണ്ടുവന്ന് മലയോര മേഖലകളിലൊക്കെ തൂക്കിയെടുക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ കർഷകർ കൊണ്ടുവരുന്ന നാരങ്ങ. കേരളത്തിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഒരു ചാക്ക് നാരങ്ങ ആ ഇപ്പം എടുത്തുകൊണ്ട് പോയി. ആ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഒരു കച്ചവടം എന്തായാലും കൊള്ളം. തുറന്നിരുന്നെങ്കിൽ നല്ല ആ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഒരു ആ അതെ അതെ മരങ്ങളൊക്കെ നട്ട് ആ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു വേസ്റ്റോ കാര്യങ്ങളൊന്നും ഒരിടത്തും കാണാനില്ല. അത്രയും നീറ്റായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു കാര്യം കേട്ടോ. അതൊക്കെ നല്ലൊരു കാര്യം എന്തായാലും. അപ്പോൾ പോവന്നാൽ അപ്പം ഇവിടെ നിന്ന് ഇവിടെ പറയാം. കൊടൈക്കനാലിലുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. മഴക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നിരാശയോടെ മടങ്ങുക എന്ന് മാത്രമേ ഇവിടെ വെച്ച് പറയാനുള്ളൂ. അത് തുറന്നിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം ഒരുപാട് നാരങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതേ. ഈ പൂക്കളുടെ മാർക്കറ്റുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെയും കൂടെ തക്കാളി മാർക്കറ്റിൽ പോയി. അത് ഈ പറഞ്ഞ രീതിയിൽ ആന്ധ്രയിലാണെന്ന് ഏറ്റവും കൂടുതൽ തക്കാളി കയറ്റുമതി ചെയ്യുന്നത്. കയറ്റുമതി മീൻസ് പല സംസ്ഥാനങ്ങളിലേക്കും പല ജില്ലകളിലേക്കും ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ എക്സ്പോർട്ടും കാണും കേട്ടോ. അങ്ങനെ ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റി. എന്ന് പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ആയിട്ടൊരു സ്ഥലമായിരുന്നു ലെമൺ സിറ്റി എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലം. പക്ഷേ യോഗമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ ബാക്കി യാത്ര കടന്നു ചെയ്യാം. എന്തായാലും അടച്ച മാർക്കറ്റൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് കാറിൽ വന്ന് കയറി ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി പുളിയങ്കുടി എന്ന് പറഞ്ഞ ആ ഒരു ടൗണിൽ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചെറിയ കടകളാണ്, നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ. എല്ലാം ചെറിയ കടകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. വലിയ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല. സാധാരണ ഒരു ഗ്രാമപ്രദേശം. ടൗണാണെന്ന് ചോദിച്ചാൽ ടൗണാണ്, എന്നാൽ വലിയൊരു ടൗണൊന്നും അല്ല. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു പുളിയങ്കുടി എന്ന് പറയുന്ന സ്ഥലം. തെങ്കാശി രാജപാളയൊക്കെ പോകുന്ന ആൾക്കാർ ഈ പറഞ്ഞ രീതിയിൽ ലെമൺ മാർക്കറ്റ് വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നാരങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കൂട്ടിയിട്ട് കിടക്കുന്നത് കാണാനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്കറിയാം, ഒരു മാർക്കറ്റിലേക്ക് പോയി കഴിയുമ്പോൾ നാരങ്ങയാണെങ്കിലും പൂവാണെങ്കിലും അല്ലെങ്കിൽ തക്കാളി ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അവർ കൂട്ടിയിട്ടിട്ടൊക്കെ ആയിരിക്കും പാക്ക് ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ അത് എന്തായാലും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു നിരാശമായ കാര്യം.
പുളിയങ്കുടി ടൗണും കാര്യങ്ങളൊക്കെ കണ്ടു. ചെറിയ ആ ഒരു ഗ്രാമത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല ഇഡ്ഡലി ആയിരുന്നു അല്ലേ? ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി. എങ്ങനെയാണ് അവർ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്? ഞാൻ ആദ്യം തൊട്ട് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി സൂപ്പർ ഇഡ്ഡലിയാണ്. സാർ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു നല്ല ഇഡ്ഡലിയാണ്. പക്ഷേ ഞാൻ തൊട്ട് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇഡ്ഡലി നല്ലതാണ്. കാരണം അത്ര സ്മൂത്താണ് ഇഡ്ഡലി. ചെറിയൊരു കട, ഒരമ്മച്ചിയും ഒരു മോനും ഒന്നും നടത്തുന്നത്, അവർ രണ്ടുപേരോട് നടത്തുന്ന കട. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് കഴിച്ചിട്ട് പോകുന്നു. ഇനി നമുക്ക് എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. തിരിച്ച് നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ വീട്ടിലേക്കല്ല, നമ്മൾ കൊടൈക്കനാൽ ഭാഗത്തേക്കാണ് പോകുന്നത്. കൊടൈക്കനാൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വരുന്ന വഴിയിൽ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടും കേട്ടൊക്കെയാണ് പോകുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ കൊടൈക്കനാൽ, കൊടൈക്കനാലിലെ വിശേഷങ്ങളൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാം. പോകുന്ന വഴിയിലെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ നമ്മളത് എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും പോവുക. ഒറ്റയടിക്ക് ഡ്രൈവ് ചെയ്ത് നേരെ കൊടൈക്കനാൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും ഇതുപോലെ വരുന്ന വഴിയിലൊക്കെ നല്ല കാഴ്ചകളും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും കണ്ട് കേട്ട് പതുക്കി അങ്ങ് പോവാം. ഈ ഒരു ഭാഗത്തായിട്ട് കുറേ പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ. തെങ്കാശി ഭാഗത്ത് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കാറ്റുള്ള സ്ഥലമാണ്. കണ്ടോ, നെല്ല് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയിൽ നെല്ലൊക്കെ കയറ്റിയിട്ടതാ അവർ ലോഡുമായിട്ട് പോകുന്നു. ഓ, ട്രാക്ടർ ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ പിന്നെ ഒന്നും പറയണ്ട സാറേ, നെല്ല് കൊണ്ടുപോകുന്നു പാടശേഖരത്തിലൂടെ. ഇതെങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നു നോക്കാം. പാടശേഖരത്തിൽ നിന്ന് ഇതാ നെല്ല് ട്രാക്ടറിൽ കയറ്റി മെയിൻ റോഡിലേക്ക് ഇപ്പോൾ ഇറക്കാൻ പോവുകയാണ്. എങ്ങനെ കൊണ്ടു നോക്കാം. ഈ ഒരു എഡ്ജൊക്കെ ചാടി കിടക്കുന്നുണ്ടോണേ ചെന്ന തന്നെ അമ്മോ. ഇത് പിന്നെ എതിലെ വേണമെങ്കിലും കയറിപ്പോകും കേട്ടോ. ട്രാക്ടറിൻ്റെ ഒരു ഗുണം അതാണ്, എങ്ങനെ വേണമെങ്കിലും അത് കയറിപ്പോകും. ഉണ്ടോ, ഇനി ആ ഒരു തിട്ട കയറിപ്പോകാം. നോക്കി, ഓ അടിപൊളി. കണ്ട, അങ്ങനെ നെല്ല് പോയിട്ട് നമ്മുടെ ട്രാക്ടർ ഇതാ മെയിൻ റോട്ടിൽ കയറി. നമ്മുടെ വണ്ടി ആ തിട്ടയുടെ മുകളിൽ കിടപ്പുണ്ട്. ഇത് കൂളായിട്ട് കയറിപ്പോയി. എന്തായാലും കൊള്ളാം, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാറേ. ട്രാക്ടറാണെങ്കിൽ എല്ലാ വഴിയിലും പൊക്കോളൂ. നോക്കിയേ, ആ കൂളായിട്ട് ആ തിട്ട കയറിപ്പോയുണ്ടല്ലേ. വലിയ ടയറാണ്, കൂളായിട്ട് കയറിപ്പോയി. ഞാൻ ഓർത്ത് ബുദ്ധിമുട്ടുമായിരിക്കുന്നു, വളരെ സിമ്പിളായിട്ട് കയറിപ്പോയി. നല്ല ഗ്രിപ്പാണ് അതിൻ്റെ ടയറുകൾക്ക്. ഓ, ഇത് കുറേ ഉണ്ടല്ലോ സാർ, അങ്ങോട്ടൊക്കെ കിടപ്പുണ്ടല്ലേ. എൻ്റെ അമ്മോ, മതി, നമ്മുടെ മലനിരകൾ അവിടെ നിൽക്കുന്നുണ്ടോ. അതിനപ്പുറത്ത് നമ്മുടെ കേരളവും ഇപ്പുറത്തെ തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് എന്തായാലും തെങ്കാശി എന്ന് പറയുന്നത്. അപ്പുറത്ത് നല്ല മഴയും ഇപ്പുറത്ത് ചെറിയ രീതിയിൽ മഴക്കാറും ഉള്ളു, നല്ല കാറ്റും. അതെ, എന്തായാലും കൊള്ളാം. അവിടെ കുറേ ആൾക്കാർ പാടത്ത് പണിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, സീസണ് അല്ലേ, കൊയ്ത്തിൻ്റെ സമയമാണ്. സാറേ, ഈ ഒരു മെഷീനെ എപ്പോഴും റോട്ടിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഞാൻ ഈ മെഷീൻ വെച്ച് കൊയ്ത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, പാലക്കാടൊക്കെ ചെന്നാലും ഇത് കാണും, പക്ഷേ നമ്മൾ കൊയ്ത്തിൻ്റെ സമയത്ത് ഇതുവരെയായിട്ടും ഈ ഒരു സംഭവം കാണാൻ സാധിച്ചില്ല. എന്തായാലും ഇന്നൊരു ഭാഗ്യം ഉണ്ടായി, തെങ്കാശി എത്തി ആ ഭാഗ്യം കിട്ടണമെങ്കിൽ. ഒരു വശത്ത് നമ്മൾ നിരാശപ്പെട്ടെങ്കിലും മറുവശത്ത് നമുക്ക് നല്ല കാഴ്ചകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, യാത്രയിൽ എപ്പോഴും എന്ത് സംഭവിക്കാം. ഓ, ഇതിലവിടെ നടക്കണമെങ്കിൽ എൻ്റെ പൊന്നെ ഈ ചെറിയ പ്രായത്തിലൊക്കെ നടന്ന ഓർമ്മ വരുന്നുണ്ടല്ലേ. കുഞ്ഞുനാളില് വീടിന്റെ മുന്നിലെ പാടശേഖരത്തിൽ ഇതുപോലെ കൊയ്ത്ത് കഴിയുമ്പോ ഞങ്ങള് കുട്ടികളെല്ലാം കൂടെ ഓടി കളിക്കാൻ പോകും. ഓടി കളിക്കാനല്ല, പന്ത് കളിക്കാൻ പോകും. അങ്ങനെ ഈ കറ്റയെല്ലാം പോയിട്ട് ഞങ്ങള് ഇങ്ങനെ ഓടിക്കളിച്ച് നല്ല ഗ്രൗണ്ട് ലെവലാ, കുറെ നല്ല ലെവലാവും അല്ലേ. ആ ഒരു ഓർമ്മയാണ് ഇപ്പൊ വരുന്നത്. ഓക്കെ, ഇതിലവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇതിന്റെ കുറ്റികൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. മെഷീൻ വെച്ച് കട്ട് ചെയ്യുകയാണല്ലോ, ഇങ്ങനെ കുറ്റി കറക്റ്റായിട്ട് പൊങ്ങി നിൽക്കുക. അപ്പോൾ ചവിട്ടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, വീഴുവോ എന്നൊരു തോന്നില്ല. വീഴുമൊന്നുമില്ല കേട്ടോ, അതിനുള്ള ബലമൊന്നുമില്ല അതിന്. ഇതുകൊണ്ട് ഇതിപ്പോൾ കട്ട് ചെയ്ത് പോയേക്കുന്ന ഭാഗമാണ് കേട്ടോ. കറക്റ്റ് ലൈനായിട്ട് നട്ടു വെച്ചിരിക്കുന്ന ഈ നെല്ലുണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതിങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചിട്ടാണ് അവർ കട്ട് ചെയ്ത് വരുന്നത്. കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത് കറക്റ്റായിട്ട് ലൈനായിട്ടേ. പണ്ടൊക്കെ അറിയാമല്ലോ, അരിവാൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഇതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മെഷീൻ വന്നതോടെ പണിക്കാരുടെ ഒന്നും അധികം ആവശ്യമില്ല, ഒരാളുടെ പണിക്കാരുടെ ആവശ്യമുള്ളൂ, ആ ഡ്രൈവ് ചെയ്യുന്ന ആൾ മാത്രം. പിന്നെ ബാക്കിയെല്ലാം മെഷീനാണ് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം ആ ഒരു സംഭവം. ഇതിൻ്റെ അടുത്തൊരു ട്രാക്ടർ വന്നു, ഇതെന്തോ വേറെന്തോ മെഷീനാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല.
കുട്ടിയത് പോകുന്നു. ഓ എന്നാ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്, എൻ്റെ അമ്മ ഒരമ്മാവനാണ് ഓടിക്കുന്നത്, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഓ എന്നെ ഇവിടെ സാറേ വരുന്നേ അല്ലേ. ഓ ഇനി ഈ സൈഡ് കട്ട് ചെയ്യാം കേട്ടോ, ഈ സൈഡിലേക്ക് വരുവാ, അപ്പോൾ കറക്റ്റ് അറിയാം. ദേ വരുന്നു, ദാ വരുന്നു, കണ്ടോ കറക്റ്റായിട്ട് ആ റോളിങ്ങനെ, ആ റോളിങ്ങനെ ഉരുണ്ട് 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 വരുന്നു നോക്കിയാൽ. ഒരു സമയത്ത് തന്നെ എത്ര പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് കട്ട് ചെയ്യുന്നു, അത് അകത്തോടെ പോയിട്ട് നെല്ല് വേർതിരിക്കുന്നു, നെല്ല് വേർതിരിച്ചതിന് ശേഷം ഇതുപോലെ ഉണ്ടോ വേസ്റ്റ് പുറത്തേക്ക് ഇടുന്നു. ഓ ഇതാണ് ആ സംഭവം കേട്ടോ, റോൾ ചെയ്യുന്നത്. ഞാൻ ഇതും ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ ആ റോളിംഗ് മെഷീനാണത്, ആ പുല്ലുണ്ട്, പുല്ലിങ്ങനെ അവിടെ നിന്ന് കയറ്റിയിട്ട് റോൾ ചെയ്ത് ഇതുപോലെ കൊണ്ട് ചാടിക്കും. ഓ ഭയങ്കര പൊടിയായി കേട്ടോ, ഓ ഭയങ്കര പൊടി. ആ മെഷീനകത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴേക്ക് വീഴുമ്പോൾ ഓ കണ്ണിലെല്ലാം വീഴും. ഓ എന്തൊരു പൊടിയാണോ എന്നമ്മോ, കാറ്റിങ്ങോട്ടായോണ്ടേ, കാറ്റിങ്ങോട്ടായോണ്ട് എല്ലാ പൊടിയും നമ്മുടെ മുഖത്തേക്ക് കറക്റ്റായിട്ട് വീഴുന്നുണ്ട്, ഒറ്റയൊന്നും പുറത്തു പോകുന്നില്ല. അതങ്ങനെ തിരിച്ചിരിക്കുകയാണ്, അടുത്ത ആ ഒരു പോർഷൻ കട്ട് ചെയ്യാനായിട്ട്. ദേ തിരിച്ചു, കറക്റ്റ് ലൈനായിട്ടാണ് അതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ റോൾ ചെയ്ത് കറക്റ്റായിട്ട് നൂലുപയോഗിച്ച് കെട്ടി ഇതുണ്ടോ ഇങ്ങനെ കിടക്കും, സെറ്റായിണ്ടോ. ഇനിയിപ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം സിമ്പിളായിട്ട്. ഉണ്ട് ഈ നൂലൊക്കെ കിട്ടുന്ന മെഷീൻ തന്നെയാണ് കേട്ടോ, ഉണ്ട് അവിടെ കറക്റ്റായിട്ട് ആ മെഷീനകത്ത് കയറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരാൾ അവിടെ നിന്ന് കമ്പ് കൊണ്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിടും, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ മെഷീൻ പോകുമ്പോഴത്തേനുമാണ് അത് റോളാകുന്നത് കണ്ടോ. അതുപോലെ റോളാക്കിയതിന് ശേഷം ആ മെഷീനകത്ത് നിന്ന് താഴേക്ക് ചാടി വരും. കോഴിയൊക്കെ മുട്ട ഇടുന്ന പോലെ അതിങ്ങനെ ഇട്ടിട്ട് കണ്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ. അപ്പോൾ അവിടെ കിടക്കുന്ന എല്ലാം അത് ഫുള്ളും കച്ചിയും അതിനകത്തേക്ക് കയറ്റിയിട്ട് റോളാക്കുന്നു. ട്രാക്ടറിൻ്റെ ഓരോ ഉപയോഗങ്ങളെ, എന്തൊക്കെ ഉപയോഗങ്ങളാണ് ട്രാക്ടർ, പല രീതിയിലും കൃഷിക്ക് ഏറ്റവും ഉപയോഗമായ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ട്രാക്ടറിൻ്റെ. എല്ലാ പ്രവർത്തനങ്ങളും അത് ചെയ്യും, നില ഉഴുതാനാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതുപോലെ റാപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനകത്തും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു സമയത്ത് നടക്കുന്നത്, ഒരു സ്ഥലത്ത് നെല്ല് കൊയ്യുന്നു, മറുവശത്ത് ആ നെല്ല് കൊയ്തിന് ശേഷം മെഷീനിലേക്ക് ആക്കുന്നു, ആ മെഷീനിലൂടെ വന്നിട്ട് അത് ട്രാക്ടറിൽ കയറ്റിയിട്ട് ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നെല്ല് ഇറക്കുന്നു, അവിടെ കുറേ ആൾക്കാർ ചാക്കിലാക്കുന്നു, ചാക്കിലാക്കിയതിന് ശേഷം അത് കയറ്റിക്കൊണ്ട് പോകുന്നു, ആ ലോറിയിൽ കൊണ്ടുപോകുന്നു. ആ വൈക്കോൽ ഇവിടെ നിന്ന് റോളാക്കുന്നത് അവിടെയും ലോറിയിൽ കയറ്റുന്നു. ഒരു സ്ഥലത്ത് എത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നല്ലേ. എന്നാൽ പണിക്കാർ വളരെ കുറവാണ്, തന്നെ മെഷീൻ വന്നോടെ ലോഡിങ്ങിന് മാത്രം ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾ നിൽക്കുന്നത്, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു 3-4 പേരൊക്കെ മാക്സിമം ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി നെല്ല് കയറ്റുന്ന ആ ഒരു സ്ഥലത്തേക്ക് നടന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരമ്മച്ചി വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ടോ എനിക്ക് പാവം. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് സാറേ, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടത് വെള്ളത്തിന് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഈ സൈക്കിളിലും ലൂണ പോലുള്ള സ്കൂട്ടർ ഉണ്ടല്ലോ അതിലൊക്കെ കയറ്റിയിട്ടാണ് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്, കുടത്തിൽ നിറച്ച്. വെള്ളമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ വെള്ളത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, അവിടെ ദ്രുതഗതിയിൽ അവിടെ നെല്ല് പായ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളി. അങ്ങനെ നമ്മൾ ഇതാ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി, അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഇവിടേക്ക് എത്തി. ട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നെല്ല് കൊണ്ട് ഇവിടെ ഇടും. എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. തൊഴിലാളികൾ അത് മുകളിലേക്ക് ലോഡ് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു. യെസ് ഇതാണ് നെല്ല് കൂട്ടിട്ടിരിക്കുന്നത്. ചണച്ചാക്കിനകത്തേക്കാണ് നെല്ല് നിറയ്ക്കുന്നത്. ലോഡിങ് എന്ന് പറയുന്നത് പ്രത്യേക കഴിവാട്ടോ കണ്ടോ, അവർ കൂളായിട്ട് കണ്ടോ ചാക്ക് തോളിൽ തൂക്കിയിട്ടതാ കയറ്റി മുകളിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പൊന്നെ സമ്മതിക്കണം, ഇതൊക്കെ ഒരു കഴിവെന്ന് പറയുന്ന ഇതാണ്. ഇപ്പൊ കണ്ടോ
ഒരു ചാക്ക് എത്ര എവ്ളോ കിലോ ഒരു ചാക്ക് എവ്ളോ കിലോ ആ 75 കിലോ വരും. ഓഹ് എൻ്റെ അമ്മ 75 കിലോ ആണ് ഒരു ചാക്ക് വരുന്നത് ഉണ്ടോ. അത് ഇതുപോലെ നിറച്ച് ഈ അണ്ണനാണ് അതിലേക്ക് കയറ്റി ആ ലോറിയിലേക്ക് കൊണ്ടിടുന്നത്. 75 കിലോ വളരെ കൂളായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ സാറേ. 75 കിലോ ഒന്ന് തൂക്കി ആ ലോറിയിലൊന്ന് കയറ്റാവോ. ഇച്ചിരി പാട് കേടും. ആ പുള്ളി വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയല്ലേ. അതെ അതെ മറ്റേ ആന എടുക്കുന്ന പറഞ്ഞ പോലെ വിദ്യാഭ്യാസി ആന എടുക്കുന്ന പറഞ്ഞ പോലെ ഇത് വളരെ സിമ്പിളായിട്ട് അതെയോ നടുവൊളക്കിയിട്ട് ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ ഒരു മാസം ചികിത്സക്ക് കയറേണ്ടി വരും. ബെൽറ്റൊക്കെ ഇട്ട് പിന്നെ നടക്കേണ്ടി വരും. എന്നാ വളരെ വളരെ സിമ്പിളായിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഓർത്തെ ഒരു 35-40 കിലോ ആണല്ലോ ഓർത്തെ, പക്ഷേ 75 കിലോ ഉണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ അടുത്ത നെല്ല് വന്നു, നമ്മളവിടെ കൊയ്യുന്ന നെല്ലാണ് ഈ വരുന്നത്. ഇനിയിപ്പോൾ അതിവിടെ എവിടെയും ആ ഒരു ഭാഗത്ത് എവിടെയും കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് കൂട്ടിയിട്ടിട്ട് ഇതുപോലെ തന്നെ ചാക്കിലാക്കി മുകളിലേക്ക് കയറ്റും. ഇതാ ഇപ്പം നെല്ലുമായിട്ട് വന്ന ട്രാക്ടറാണേ. ഇതിപ്പോൾ ഇവിടെ നെല്ലിറക്കാൻ പോവാത് കണ്ടോ. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാതെ ഓ എൻ്റെ അമ്മോ നെല്ലിങ്ങനെ വന്നോണ്ടിരിക്കുക കേട്ടോ. അതെ അവിടെ നിന്ന് നെല്ല് വരുന്നുണ്ട്. അടുത്ത ട്രാക്ടർ വന്നു, ഇവിടെ നെല്ലിറക്കുന്നു. ഇവിടെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പടശേഖരത്തിൽ പോയപ്പോൾ അവിടെ മെഷീൻ വെച്ചിട്ട് നെല്ല് കൊയ്യുന്നുണ്ട്. ആ കൊയ്തിടുന്ന കച്ചി അല്ലെങ്കിൽ വക്കോല് നിലത്തിട്ടുമ്പോൾ വേറൊരു യന്ത്രം വന്ന് അതിനെ ബണ്ടിൽ ചെയ്യുന്നു, റോൾ ചെയ്ത് ബണ്ടിലാക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ട്രാക്ടർ വഴി ശേഖരിച്ചുകൊണ്ട് വരുന്ന നെല്ല് ഇവിടെ ചെരിയുന്നു. അതെ, അതോടൊപ്പം തന്നെ ഇവിടെ കുറെ തൊഴിലാളികൾ അത് ചാക്കിലാക്കിയിട്ട് ലോറിക്ക് കയറ്റി. അതേപോലെ അവിടെ റോൾ ചെയ്ത് എടുക്കുന്ന വക്കോല് വേറൊരു ലോറിയിലാക്കി അത് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതെല്ലാം വളരെ സൈമൾട്ടേനിയസ്ലി ഭയങ്കര സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് എത്ര സ്പീഡിലാണ് കാര്യം. ഇനിയൊക്കെ ആയിരുന്നെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു. മിഷനറി ഐറ്റംസ് വരുന്നതിന് മുമ്പ് തൊഴിലാളികള് പാടത്തിറങ്ങിയിട്ട് അരിവാള് കൊണ്ട് കൊയ്ത് അവര് പിന്നെ കറ്റ മെതിക്കും. അതെ, ഒന്നുകിൽ അത് നിലത്തിട്ട് തല്ലി ആയിട്ട് ആ നെല്ല് ഉണർത്തിയെടുക്കും, അല്ലെങ്കിൽ അത് അവര് ചവിട്ടി മെതിക്കും. എന്നിട്ട് ഈ അന്നൊക്കെ ഈ വക്കോല് അല്ലെങ്കിൽ കച്ചി അവര് ഉണക്കും. അതും കുറെ കുറച്ച് ദിവസത്തെ പ്രോസസ്സാണ്. പിന്നെ ഇത് പുഴുങ്ങും കുത്തും അരിയാക്കും, ഒരുപാട് സമയമെടുക്കും. ഇന്നിപ്പോ നമ്മള് വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് കണ്ടത്. അതാണ് ഒരു മെക്കനൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞു വർഷങ്ങൾ കൊണ്ടുള്ള മാറ്റമാണ്. അതെ അതെ, യന്ത്രം വന്നോട് ഒരുപാട് കാര്യങ്ങൾ നോക്കി. വളരെ ഇപ്പൊ നിസ്സാര പണിക്കാരേ ഉള്ളു ഇവിടെ. നോക്കിയത് ലോഡ് ചെയ്യാൻ എന്തായാലും വേണമെങ്കിൽ അത് വേണമെങ്കിൽ യന്ത്രത്തിലാക്കാം, പക്ഷെ എന്നിരുന്നാലും അത് ഈ പറഞ്ഞ രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. നോക്കിയപ്പോ ഒരു ലോറി ആണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ അവരത് പാക്ക് ചെയ്ത് ഈ ചാക്കിലാക്കിയിട്ട് മുകളിലേക്ക് കയറ്റി അവരടുക്കുന്നുണ്ട്. അതും ഒരു കഴിവ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇവരിത് ചെയ്യുന്നതൊക്കെ നമ്മളവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അതെ അതെ, അത് നമ്മൾ പറഞ്ഞു. അത് ശരിയാ, അത് ശരിയാ. നമ്മളെ നാട്ടിലേക്കൊക്കെ വരുന്ന അരിയാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ നമ്മളുടെയൊക്കെ വിശപ്പടക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. അപ്പം എന്തായാലും നമുക്കിനി പോവാം അല്ലേ. ഇവിടെ അവരുടെ പരിപാടികൾ നടക്കട്ടെ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. യെസ് യെസ്. പിന്നെ നമുക്ക് തിരിച്ചടക്കാം. നമ്മുടെ കാർ ആ ഒരു ഭാഗത്തായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മെയിൻ റോഡിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ അങ്ങ് പോവാം. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ സാറേ. ഒരു അരിയുടെ ഒരു തുടക്കം, നെൽച്ചെടിയിൽ നിന്നും സാധനങ്ങൾ കയറ്റി ലോഡ് ചെയ്ത് ഫാക്ടറിയിലേക്ക് പോകുന്നവരുള്ള കാഴ്ചയാണത്.